വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. വരുന്ന 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ കാറ്റും മഴയും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല ഉംബോൺ എന്ന ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ കേരളത്തിൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അതിശക്തമായി ഇന്ത്യൻ തീരത്തേക്ക് ഉംബോൺ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ മണിക്കൂറിൽ 260 കിലോമീറ്ററാണ് കടലിൽ ഉംബോണിന്റെ വേഗത. ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ കനത്ത ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിക്കിടെയാണ് ഒരു ശക്തിയേറിയ ചുഴലിക്കാറ്റിന്റെ ഭീഷണി കൂടി രാജ്യം നേരിടുന്നത്. ഒഡീഷയിലെ പാരാദ്വീപിന് 870 കിലോമീറ്റർ തെക്കും പശ്ചിമ ബംഗാളിന്റെ ദിഖയുടെ 1110 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറും ഭാഗത്തായാണ് ഇപ്പോൾ ചുഴലിക്കാറ്റുള്ളത്. ഇത് ബുധനാഴ്ചയോടെ ഇന്ത്യൻ തീരം തൊടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ ശക്തിയായ മഴയും കാറ്റും ഉണ്ടാകുമെന്നും ഏതാണ്ട് 200 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലും ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കനത്ത മഴയും കാറ്റും ഉണ്ടാകും. ഒറീസയിൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ഒറീസ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞു. ഈ വർഷം കൊറോണ വൈറസിന്റെ ഭീഷണി കൂടി നിലനിൽക്കുന്നതിനാൽ ആളുകളെ ഒരു കാരണവശാലും കൂട്ടത്തോടെ ഷെൽട്ടറുകളിൽ താമസിപ്പിക്കാൻ പറ്റില്ല. ഇത് മുൻകൂട്ടി കണ്ട് പല താൽക്കാലിക ഷെൽട്ടറുകളും സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. മിക്കവയും സ്കൂൾ കോളേജ് കെട്ടിടങ്ങളാണ് ഒറീസയിൽ താൽക്കാലിക ഷെൽട്ടറുകളായി തയ്യാറായിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിക്കിടെ വന്ന ചുഴലിക്കാറ്റ് ഭീഷണിയിൽ ജാഗ്രതയിലാണ് പശ്ചിമ ബംഗാളും ഒറീസയും. ചുഴലിക്കാറ്റ് തീരം തൊടുമെന്ന് കണക്കുകൂട്ടപ്പെടുന്ന ജഗത് സിംഗ്പൂരിൽ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. നാളെയോടെ കടലോര മേഖലയിലെയും നഗരങ്ങളിലെ ചേരികളിലും താമസിക്കുന്ന എല്ലാവരെയും ഒഴിപ്പിക്കും. ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാനത്തുടനീളം വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. ജഗത് സിംഗ് പൂരിന് പുറമെ ഒഡീഷയിലെ പൂരി, കേന്ദ്രപാട, ബാലാസോർ, ജാംബൂർ ഫാദ്രക്, മയൂർ ഫാജ് എന്നിവിടങ്ങളിലും കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലും കാറ്റിന്റെ പ്രഭാവത്തിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും. പശ്ചിമ ബംഗാളിൽ നോർത്ത്, സൗത്ത്, പർഗാനാസ്, കൊൽക്കത്ത, ഈസ്റ്റ്, വെസ്റ്റ് ബിദ്രാപൂർ, ഹൗറ, ഹുഗ്ലി എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തെക്കൻ ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് അതിശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. ഉംബോൺ ചുഴലിക്കാറ്റ് പ്രതീക്ഷയിലും വേഗത്തിലാണ് ബംഗാൾ ഉൾക്കടലിലൂടെ നീങ്ങുന്നത്. കാറ്റ് ശക്തമായതിനാൽ ഇതിന്റെ ഗതിയിൽ വ്യത്യാസമുണ്ടാകുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലനമായിട്ടാണ് കേരളത്തിലും ശക്തമായ കാറ്റും മഴയും എത്തുന്നത്. ചെന്നൈയുടെ വടക്കൻ ജില്ലകളിൽ ചുഴലിക്കാറ്റ് ഉഷ്ണതരംഗത്തിന് വഴിവെച്ചേക്കാനും സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കോട്ടയം ജില്ലയിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വൻ മരങ്ങൾ കടപുഴകി ഒഴുകി. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. പലയിടങ്ങളിലും വൈദ്യുത പോസ്റ്റുകൾ പിഴുതു വീണതോടെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുരത്തിന് കേടുപറ്റി. ഗോപുരത്തിന്റെ മുകളിൽ പാകിയിരുന്ന ഓടുകൾ പറന്നുപോയി. ടിവി പൊരുത്തം വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോഴും ഇടയ്ക്കിടെ മഴ തുടരുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നു. അതേസമയം സംസ്ഥാനത്ത് 3 തവണയും കനത്ത പ്രളയം ഉണ്ടാവുമെന്നും കനത്ത മഴയുണ്ടാവുമെന്നും പ്രളയം ഉണ്ടാവുമെന്നും ഒക്കെ പ്രവചനമുണ്ടായിട്ടും സർക്കാർ ഒരു മുന്നൊരുക്കവും ഒരു മുൻകരുതലും എടുത്തിട്ടില്ലെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം. ഇനി ഒരു പ്രളയം കൂടി ഉണ്ടായാൽ അത് താങ്ങാൻ കേരളത്തിനാവില്ല. പ്രളയത്തെ നേരിടാൻ ഫ്ലഡ് മാപ്പിംഗ് നടത്തിയെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതടക്കം തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. 2018 മഹാപ്രളയത്തെ തുടർന്നാണ് സർക്കാർ ഫ്ലഡ് മാപ്പിംഗ് നടത്തിയത്.
എന്നാൽ ഇതിനുശേഷം നടപടികൾ ഉണ്ടായിട്ടില്ല. തുടർച്ചയായ രണ്ട് വർഷം പ്രളയം ഉണ്ടായിട്ടും ഫ്ലഡ് മാപ്പിംഗിന്റെ രണ്ടാം ഘട്ടമോ അണക്കെട്ടുകളുടെ സംഭരണശേഷിയിൽ പ്രളയജലത്തിന്റെ ഒരു ഭാഗം കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള റോൾ കർവുകൾ ഉണ്ടാക്കുന്നതോ പൂർണ്ണമായിട്ടില്ല. നൂതന രീതിയിലുള്ള വെള്ളപ്പൊക്ക പ്രവചന സംവിധാനങ്ങളും കേരളത്തിലില്ല. ശക്തമായ മഴ ലഭിച്ചാൽ ഇത്തവണ സംസ്ഥാനത്തിന് തിരിച്ചടിയാകും. കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറിയ ചില പ്രദേശങ്ങളിൽ അവിടുത്തെ നിവാസികൾ സ്ഥാപിച്ച ചില അളവുകോലുകളാണ് ഇന്ന് ഏക ആശ്രയം. കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിലുള്ളവർക്ക് ഫ്ലഡ് മാപ്പിംഗ് നടത്തിയതിന്റെ ഭാഗമായി ഈ മഴക്കാലത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് അറിയേണ്ടതുണ്ട്. കാലവർഷത്തിന് മുൻപ് നദികളിലെ എക്കൽ നീക്കം ചെയ്തില്ലെങ്കിൽ നദികളുടെ ഇരുകരകളും വെള്ളത്തിനടിയിലാകും.